അഞ്ചലേരൂരിൽ നടക്കുന്ന അഞ്ചൽ സബ് ജില്ലാ കലോത്സവത്തിൽ ആദ്യ ദിവസം തന്നെ കുട്ടികൾക്ക് ആഹാരം വിതരണം ചെയ്ത് പ്രശംസയാർജിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഫുഡ് കമ്മിറ്റി. 3000-ലധികം കുട്ടികൾക്കാണ് ഫുഡ് കമ്മിറ്റി ആഹാരം വിളമ്പിയത്. അഞ്ചൽ സബ് ജില്ലാ കലോത്സവം 4, 6, 7, 8 തീയതികളിലായിട്ട് ഏരൂരിൽ വെച്ച് നടക്കുകയാണ്. ഫുഡ് കമ്മിറ്റി ചരിത്രത്തിലാദ്യമായി ആദ്യ ദിവസത്തിൽ ആഹാരം കൊടുത്തിട്ടുള്ള ഇതിനു മുമ്പുള്ള കമ്മിറ്റികളില്ല. ചരിത്രത്തിലാദ്യമായിട്ടാണ് നമ്മുടെ ഉപജില്ലാ കലോത്സവത്തിന് ആദ്യ ദിവസം തന്നെ ആഹാരം ക്രമീകരിക്കുകയും രണ്ടാമത്തെ ദിവസം ഇന്ന് നമ്മുടെ ഇവിടെ ഫുഡ് കമ്മിറ്റിയുടെ ഭാഗമായി 3000-ലധികം കുട്ടികൾക്ക് ആഹാരം കൊടുത്തു. വലിയ തിക്കോ തിരക്കോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ സംഘടനാ ഭാരവാഹികളും അതുപോലെ തന്നെ യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, സ്കൂളിലെ SPC NSS അടക്കമുള്ള എല്ലാ മേഖലയിലുള്ള ആളുകളുടെ വലിയ സഹകരണമുണ്ടായി. അതുപോലെ തന്നെ ടീച്ചർമാർ അതിന് വളരെ വലിയ ഇനിഷ്യേറ്റീവ് എടുത്തു. നമ്മുടെ കമ്മിറ്റി അംഗങ്ങളുടെ കൂട്ടായ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് മാതൃകാപരമായിട്ട് ഫുഡ് കമ്മിറ്റിക്ക് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നിലവിലുള്ള 2 ദിവസം കഴിഞ്ഞു. ഇനിയുള്ള ദിവസവും മാതൃകാപരമായിട്ട് ഏറ്റെടുക്കാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധമായ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. നമ്മുടെ കലോത്സവത്തിന് വളരെ നല്ല രീതിയിൽ തന്നെ 2-ാമത് ദിവസം ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു. ഇന്ന് ഏകദേശം 3500-ൽ പരം കുട്ടികളാണ് ഭക്ഷണം കഴിച്ചത്. കൂപ്പണുകളില്ലാതെയാണ് ഇപ്പോഴും ഉച്ചഭക്ഷണം വളരെ വിഭവസമൃദ്ധമായ രീതിയിൽ 6 ഐറ്റം 6 ഇനം വിഭവങ്ങളോടുകൂടി പായസം ഉൾപ്പെടെയാണ് ഉച്ചഭക്ഷണം കൊടുത്തിരിക്കുന്നത്. എല്ലാ അധ്യാപക സംഘടനകളും അതുപോലെ തന്നെ വിവിധ പ്രസ്ഥാനങ്ങൾ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം നൽകുന്നതായിരിക്കും.